സൈബർ കൊള്ളക്കാർ കേരളത്തിൽ നിന്ന് ഇതുവരെ തട്ടിയെടുത്തത് 300 കോടിയിലധികം രൂപ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി. സൈബർ സെൽ ഇതുവരെ ബ്ലോക്ക് ചെയ്തത് 39,000 ബാങ്ക് അക്കൗണ്ടുകളാണ്. സൈബർ കൊള്ളക്കാർ ഇന്ത്യയിലുടനീളം അടിച്ചെടുത്തത് 15,000 കോടി രൂപയിലധികം. ഇതിലൊരു 300 കോടി കേരളത്തിൽ നിന്നാണ്. കോടികളുടെ കണക്ക് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാകുമെങ്കിലും സംഭവം വിശ്വസിച്ചേ മതിയാകൂ. 60-കാരനായ കാക്കനാട് സ്വദേശി IT കമ്പനി ഉടമയാണ്. ട്രേഡിങ്ങിലൂടെ അമിത ലാഭം കൊയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് തട്ടിയെടുത്തത് 6.93 കോടി രൂപ. 59-കാരനായ പൂണിത്ര സ്വദേശിക്ക് നഷ്ടമായത് 5.99 കോടി രൂപ. അദ്ദേഹത്തിന് മയക്കുമരുന്നു കേസുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി CBIയുടെയും ഡൽഹി പോലീസിൻ്റെയും വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. അവന്യൂ റീജിയൻസിൽ താമസിക്കുന്ന 60-കാരിക്ക് ജപ്പാനിലുള്ള വ്യാജ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടാണ് ഫോൺ കോൾ എത്തിയത്. അവർക്ക് നഷ്ടമായത് 5.11 കോടി രൂപ. ഒരു മാസത്തെ ഒരു ജില്ലയിലെ കണക്കു മാത്രമാണിത്. ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളം നടന്നിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പ്. കേരളത്തിന്റെ സൈബർ സേന കാര്യമായി തന്നെ സൈബർ കൊള്ളക്കാരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തട്ടിപ്പ് സൈറ്റുകളും നമ്പറുകളും ബാങ്ക് അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്താണ് പ്രതിരോധം. SP ഹരിശങ്കറിന്റെ നേതൃത്വത്തിലുള്ള കേരള സൈബർ പോലീസ് കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഇത്തരം തട്ടിപ്പുകൾ തടയാൻ. ഇക്കാലയളവിൽ 39,489 ബാങ്ക് അക്കൗണ്ടുകളാണ് ബ്ലോക്ക് ചെയ്തത്. ഫോൺ നമ്പറുകൾ 14,563, IMA ബ്ലോക്ക് നമ്പറുകൾ 22,102. ഇനി വ്യാജ സൈറ്റുകളിലേക്ക് എത്തിയാൽ അതിലുമുണ്ട് ഒരുപാട് കണക്കുകൾ. ഫേക്ക് ട്രേഡിംഗ് വെബ്സൈറ്റുകൾ 9,894 സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തു. ഫേക്ക് ലോൺ സൈറ്റുകളിലേക്ക് എത്തിയാൽ 273. ലോൺ സ്കാം സൈറ്റുകൾ 154. ഫേക്ക് ഫിഷിംഗ് വെബ്സൈറ്റുകൾ 4,094. ഇങ്ങനെ വിപുലമായ പ്രതിരോധ നടപടികൾ സൈബർ പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഒരു വശത്ത് തട്ടിപ്പിൻ്റെ എണ്ണം പെരുകി വരികയാണ്. തട്ടിപ്പുകളെക്കുറിച്ച് ധാരണക്കുറവ്, അമിത ലാഭ താല്പര്യം, ഉറപ്പായ ബാങ്ക് ബാലൻസ്, ഭീഷണിയിൽ എളുപ്പം അടിപതറുന്നവർ, ഇവരെയാണ് സൈബർ കൊള്ളക്കാർ ലക്ഷ്യമിടുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാ ജനങ്ങളും സോഷ്യൽ മീഡിയയിൽ ആകർഷ്ടരായിരിക്കുകയാണ്. അപ്പൊ അത് ആ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന അതിലുള്ള ഓരോ വ്യക്തികളെയും ആണ് ഇവര് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. ഇപ്പം നമുക്ക് വ്യാപകമായ ഒരു പ്രചരണം നമുക്ക് നൽകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന അല്ലെങ്കിൽ വരുന്ന ഫേക്ക് കോളുകളെ ഏത് വിധത്തിൽ സമീപിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതിനെ വാസ്തവവിരുദ്ധമാണെന്നുള്ളതും അതിനെ വളരെ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് മാത്രം അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഒരു നിർദ്ദേശം, അത് ആണ് പ്രധാനമായിട്ടുള്ളത്. ഓൺലൈൻ ലോൺ ആപ്പുകളും ആളക്കൊല്ലികളായി മാറിയിട്ടുണ്ട്. കടമക്കുടിയിലെ കൂട്ടാത്മഹത്യ, പെരുമ്പാവൂരിലെ യുവതിയുടെ മരണവും ലോൺ ആപ്പുകളുടെ ഭീഷണിയെ തുടർന്നായിരുന്നു. മോർഫ് ചെയ്ത നഗ്നദൃശ്യങ്ങൾ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അയച്ചു നൽകിയാണ് ലോൺ ആപ്പുകളുടെ ഭീഷണി. കോടികൾക്കൊന്നും ഒരു വിലയുമില്ലാത്ത രീതിയിലാണ് സൈബർ കൊള്ളക്കാരുടെ തട്ടിപ്പ്. ഇപ്പോൾ പറഞ്ഞതെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. എത്രയോ പേർ നാണക്കേട് ഭയന്ന് പരാതി പോലും പറയാതെ ഇരിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഇങ്ങനൊരു തട്ടിപ്പിന് നിങ്ങൾ ഇരയായാൽ എത്രയും പെട്ടെന്ന് ബാങ്ക് അധികൃതരെയും പോലീസിനെയും ബന്ധപ്പെടണം. ഒരു കാര്യം ഉറപ്പാക്കുക, നിങ്ങൾ മനസ്സ് വിചാരിക്കാതെ ഒരാൾക്കും നിങ്ങളെ പറ്റിക്കാനാവില്ല. കൊച്ചിയിൽ നിന്ന് നിഖിലിനും VS രാഹുലിനുമൊപ്പം വിഷ്ണു സുരേഷ്, 24.